ഇന്നേ ഒരു 1 kg വെയിറ്റ് വരുന്ന ടോൾ കേക്കാണ്, ടെൻഡർ കോക്കനട്ടാണ് ഫ്ലേവർ വന്നിട്ടിട്ട്, കസ്റ്റമൈസ്ഡ് കേക്കാണ്. അവർ അയച്ചു തന്ന പിക്ചറിനനുസരിച്ചാണ് ചെയ്തേക്കണത്. അപ്പോൾ ആ മോൻ്റെ ഡ്രസ്സ് ഒരു ബ്ലൂവും ഓഫ് വൈറ്റും കൂടിയ ഒരു ബെയ്ജൊക്കെ കൂടിയ കളറാണ്. അതുകൊണ്ട് ബെയ്ജ് കളറിലാണ് കേക്ക് ചെയ്തേക്കുന്നത്. അവർ പറഞ്ഞ കളറാണ് കേട്ടോ അത്. അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 പാക്കറ്റ് 10 രൂപയുടെ 1 പാക്കറ്റ് മിൽക്ക് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, നല്ലതായിരിക്കും, നല്ല സോഫ്റ്റ് ആയിരിക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഉണ്ടായിരുന്നതുകൊണ്ട് ചേർത്തതാണ്. ഇനി അതിലേക്ക് 1 teaspoon ബേക്കിംഗ് പൗഡറും 1/2 teaspoon ബേക്കിംഗ് സോഡയും 2 നുള്ളുപ്പും കൂടി ചേർക്കുന്നുണ്ട്. അതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് അരിച്ചെടുക്കുക കേട്ടോ. കാരണം മിൽക്ക് പൗഡറൊക്കെ ചേർത്തേക്കണാണ് പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് അരിച്ചു കഴിഞ്ഞാൽ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പം ഞാനത് 3 പ്രാവശ്യം അരിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ 1 bowl നാല് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് അതിലേക്ക് 1 teaspoon വാനില എസൻസും കൂടി ഒഴിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അത് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ 1/4 കപ്പ് പൊടിക്കാത്ത പഞ്ചസാര എടുത്ത് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പൊടിച്ച പഞ്ചസാരയാണെങ്കിൽ 1 കപ്പ് എടുക്കുക. അപ്പോൾ നമ്മൾ എഗ്ഗ് ബീറ്റ് ചെയ്യുന്നതിന് ഇടയ്ക്കിടയ്ക്ക് അത് ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. നല്ല ക്രീമി ടെക്സ്ചറിലായതിന് ശേഷം മാത്രം 2 tablespoon വെജിറ്റബിൾ ഓയിലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഓയിൽ ഒഴിച്ചതിന് ശേഷം ബീറ്റർ ബ്ലേഡിൻ്റെ സ്പീഡ് ഫസ്റ്റ് സ്പീഡിലിട്ടിട്ട് 1 30 seconds അടിച്ചെടുത്താൽ മതി. അതിനുശേഷം ഞാൻ ബീറ്റർ മാറ്റി വെച്ചിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് ചേർത്തിട്ട് ഇതുപോലെ വിസ്കോ സ്പാറ്റുലെ വെച്ച് മിക്സ് ചെയ്യുക. പിന്നെ വിസ്ക് വെച്ച് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് മിക്സായി കിട്ടും. അതിനോടൊപ്പം 1/4 കപ്പ് റൂം ടെമ്പറേച്ചറിലുള്ള പാലും എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കുക, പാലൊഴിച്ചു കൊടുക്കുക, അങ്ങനെ മിക്സ് ചെയ്ത് ഏറ്റവും അവസാനം ഡ്രൈ ഇൻഗ്രീഡിയൻസ് തന്നെ ഇട്ട് നമ്മൾ മിക്സിങ് അവസാനിപ്പിക്കുക. അപ്പം ഞാൻ വിസ്ക് മാറ്റിയിട്ട് സൈഡിൽ നിന്ന് ഇനി വല്ല ഇതൊക്കെ പറ്റി പിടിച്ചിരിപ്പുണ്ടെങ്കിലോ എന്ന് കരുതിയിട്ട് 1 spatula വെച്ചിട്ട് സൈഡൊക്കെ വടിച്ച് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ നല്ല ക്രീമി ആയിട്ടിരിക്കണം, പത പോലെ ഇരിക്കണുണ്ട്. അതുപോലെ ആയാലാണ് കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ടോൾ കേക്ക് ആയതുകൊണ്ട് തന്നെ ഞാൻ 7 inch 2 moldsലാണ് കേട്ടോ, ടിന്നിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതൊക്കെ നേരത്തെ തന്നെ ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ എഗ്ഗ് ബീറ്റ് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് ഞാൻ അലൂമിനിയത്തിൻ്റെ ചരിവും അല്ലെങ്കിൽ ബിരിയാണി പൊട്ടും, ഞാനിപ്പോൾ 1 aluminium 1 biryani pot എടുത്തത്, അത് പ്രീ ഹീറ്റ് ആവാനായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ എപ്പോഴും എഗ്ഗ് ബീറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് അത് ചെയ്യണത് കേട്ടോ. ഡ്രൈ ഇൻഗ്രീഡിയൻസും എല്ലാം സെറ്റാക്കിയതിന് ശേഷമാണ് എഗ്ഗ് ബീറ്റ് ചെയ്യണത്. അതവിടെ ഇരുന്ന് ആയി വരട്ടെ. ആ നേരം കൊണ്ട് നമ്മൾ ടെൻഡർ കോക്കനട്ട് അല്ലേ, അപ്പോൾ കരിക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. 1 വളരെ സോഫ്റ്റായിട്ടും 1 ഇത്തിരി ഹാർഡായിട്ടാണ് കൊണ്ടുവന്നപ്പോൾ കിട്ടിയത്. അപ്പോൾ ഞാൻ എന്തായാലും ആ ഹാർഡായിട്ടുള്ളത് അരിഞ്ഞെടുത്തിട്ട് അതിലേക്ക് 2-3 tablespoon മിൽക്ക് മെയ്ഡും കൂടി ചേർത്തിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുന്നുണ്ട്. മിൽക്ക് മെയ്ഡ് കൂട്ടണമെങ്കിൽ കൂട്ടാട്ടോ. അപ്പോൾ അത് അരച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം 1 ചെറിയ കഷ്ണവും പിന്നെ ആ സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗവും കൂടി കുനുകുനാന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് കോമ്പൗണ്ട് ഗ്രേറ്റ് ചെയ്തും വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പിറ്റേ ദിവസം കേക്ക് തലേദിവസം റെഡിയാക്കി വെച്ചിട്ടാണ്. അതിനുശേഷം പിറ്റേ ദിവസം രാവിലെയാണ് ഈ പരിപാടികളൊക്കെ ചെയ്തത്. 1/4 1 1/4 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ബീറ്റ് ചെയ്യുക. നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ക്രം കോട്ട് ചെയ്യാനുള്ളതും നമ്മൾ ക്രം കോട്ടിന് വരെയുള്ള ക്രീം ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ കരിക്കും മിൽക്ക് മെയ്ഡും എല്ലാം ചേർത്ത് അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതെല്ലാം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. 1 tablespoon മിൽക്ക് മെയ്ഡും കൂടി ആ ക്രീമിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. നല്ല ടേസ്റ്റാണ് ആ ക്രീം, വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പം ഞാനൊരു നമ്മൾ കേക്ക് വെക്കണ ബോർഡിലേക്കല്ല, ഒരു വേറൊരു ബോർഡിൽ ഇതൊന്ന് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങോട്ട് മാറ്റാമെന്ന് ഓർത്തിട്ടാണ് ചെയ്തത്. അപ്പോൾ അതിലേക്ക് ഞാൻ ക്രീം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നന്നായിട്ട് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച കരിക്കൊക്കെ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നില്ല അതിട്ട് കൊടുക്കുക. പിന്നെ വൈറ്റ് കോമ്പൗണ്ട് വൈറ്റ് ചോക്ലേറ്റ് കോമ്പൗണ്ട് ഗ്രേറ്റ് ചെയ്തതും കരിക്ക് കുനുകുനാന്നരിഞ്ഞു വെച്ചതും എല്ലാം കൂടി അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. അടുത്ത ലെയർ വെച്ച് കൊടുക്കുക. പിന്നെ ഞാൻ ഇതിന് തയ്യാറാക്കിയേക്കണ ഷുഗർ സിറപ്പ് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കരിക്കും വെള്ളത്തിൽ, അതായത് 1/2 കപ്പ് കരിക്ക് വെള്ളവും 1/2 കപ്പ് നമ്മുടെ സാദാ വെള്ളവും കൂടി 1/2 കപ്പ് പഞ്ചസാരയും ചേർത്ത് തിളപ്പിച്ചതിന് ശേഷം ആ നമ്മൾ കരിക്ക് അരച്ചു വെച്ച മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് നന്നായിട്ട് കുലുക്കിയെടുക്കുകയാണ് ചെയ്തത് കേട്ടോ. അതാണ് ആ വൈറ്റ് കളർ വന്നേക്കണത്. പിന്നെ ആ മിൽക്ക് മെയ്ഡും 1 tablespoon ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ. അതുകൊണ്ടാണ് ആ ഷുഗർ സിറപ്പിന് വൈറ്റ് കളർ വന്നത്. ഇനി എല്ലാ ലെയറും നമ്മൾ നേരത്തെ ചെയ്ത പോലെ ചെയ്തു കൊടുക്കുക കേട്ടോ. ക്രീം ഇടുക, പിന്നെ നമ്മുടെ കരിക്കിൻ്റെ മിക്സ് ഇടുക,
വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇടാം, വൈറ്റ് കോമ്പൗണ്ട് ഇടാം. എന്തായാലും അത് സെറ്റായി വരട്ടെ. അപ്പോൾ ആ നേരം കൊണ്ട് ചാനൽ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. ഒരാൾക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് കൂടെ നിർത്തണം കേട്ടോ. ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത കൂട്ടുകാർ കണ്ടു നോക്കിയിട്ട് ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിലും കമൻറ്റ് സെക്ഷനിൽ പറയണേ. അപ്പോൾ നമ്മൾ 4 ലെയറും ഫില്ലാക്കി എടുത്തിട്ടുണ്ട്. നല്ല 2 ട്രേയിൽ ഒഴിച്ചത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിക്നെസ്സിൽ നമുക്ക് ലെയർ കട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനി ക്രം കോട്ട് ചെയ്തിട്ട് ഞാൻ നേരെ ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് ചെയ്യണത്. 2-3 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് പിന്നെ അടുത്ത പണിയെടുത്തത്. അപ്പോൾ അവർ പറഞ്ഞേക്കണ കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ക്രീം ആദ്യം ഒരു ബൗളിലേക്ക് എടുത്തിട്ട് ഒരു നുള്ള് മാത്രം ഒറ്റ ഡ്രോപ്പ്, പിന്നെ ഞാൻ അത് ചേർത്തേക്കുണ്ട് ഓറഞ്ചാണ്, ഷെഫ് മാസ്റ്ററിൻ്റെ ഓറഞ്ചാണ് ഒരു ഡ്രോപ്പ് എടുത്തത്. പിന്നെ ഷെഫ് മാസ്റ്ററിൻ്റെ തന്നെ സൂപ്പർ റെഡ് എടുത്ത് ഞാൻ ഒരു ഡ്രോപ്പ് എടുക്കുകയെന്ന് വെച്ചപ്പോൾ കളറ് കൂടിയാലോ എന്ന് വിചാരിച്ചിട്ട് ഇതുപോലെ ഒരു സ്ക്യൂറിൻ്റെ തുമ്പത്തൊന്ന് അതാക്കിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തേട്ടോ. ഒരു ഡ്രോപ്പ് എടുത്തിട്ടില്ല, ജസ്റ്റ് ആ സ്ക്യൂറിൻ്റെ തുമ്പൊന്ന് ആ കളറിൽ മുക്കിയിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്യുകയാണ് ചെയ്തത്. കറക്റ്റ് കളർ കിട്ടിയിട്ടാ, ബേജ് കളർ തന്നെ കിട്ടും. എന്നിട്ട് ആദ്യം അത് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ കളറ് കറക്റ്റാണെന്ന് കണ്ടതിന് ശേഷമാണ് ബാക്കി ക്രീമിലേക്കും കൂടി ആക്കിയത്. ഇതുപോലെ തന്നെ ഒരു ഡ്രോപ്പ് നമ്മുടെ ഗോൾഡൻ യെല്ലോ കളറും അല്ല ഓറഞ്ച് കളറും, പിന്നെ ഒരു ഞാൻ പറഞ്ഞില്ലേ ആ സ്ക്യൂറിൻ്റെ തുമ്പ് ഒന്നും കൂടി ഒന്ന് മുക്കി ആ കളറിൽ മുക്കിയിട്ട് സൂപ്പർ റെഡിൽ മുക്കിയിട്ട് മിക്സ് ചെയ്യാണ് ചെയ്തത്. അപ്പോൾ നല്ല കളർ കിട്ടിയായിരുന്നു. എന്നിട്ട് നമ്മൾ ബാക്കി ഉണ്ടായിരുന്ന ക്രീമും കൂടി മിക്സ് ചെയ്ത് കറക്റ്റാക്കി എടുക്കുകയാണ് ചെയ്തത് കേട്ടോ. പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആ കളർ റെഡിയാക്കിയതിന് ശേഷം നമുക്കിനി ഫൈനൽ കോട്ട് ചെയ്യാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല കണ്ടീഷൻ കളർ കിട്ടും. കണ്ട ഇതുപോലുള്ള കളർ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഫൈനൽ കോട്ട് ചെയ്യുക. പിന്നെ അവർ തന്ന ആ പിക്ചറിൽ ടെക്സ്ചർ വർക്ക് പോലത്തെ ഒരു വർക്കായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് പണി എളുപ്പമായി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിനിഷിങ്ങിനൊന്നും അധികം കാത്തു നിൽക്കണ്ടല്ലോ. ജസ്റ്റ് ഒന്ന് ഫിനിഷ് ചെയ്യുക, പിന്നെ നമ്മൾ ടിഷ്യൂ വെച്ച് ഒരു ടെക്സ്ചർ വർക്ക് പോലെ കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ. പിന്നെ ഫോക്സ് ബോൾസ് വെക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ വേറെ ഡെക്കറേഷൻ വർക്കൊന്നും വേണ്ടല്ലോ. ഒരുപാട് ഡെക്കറേഷനൊന്നുമില്ല. അപ്പോൾ അവർ പറഞ്ഞ കളർ അനുസരിച്ച് ഫോക്സ് ബോൾസ് വാങ്ങിച്ച് അത് വെക്കുകയാണ് ചെയ്തത്. പിന്നെ ഇതുപോലെ ടിഷ്യൂ പേപ്പർ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ടെക്സ്ചർ വർക്ക് പോലെ കിട്ടും. നല്ല ഈസിയാണ് ചെയ്യാനായിട്ട്. കാണുമ്പോൾ ഒരു എലഗൻ്റ് ലുക്കും കിട്ടും. കാരണം ജസ്റ്റ് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതിയല്ലോ, ഒരുപാട് സമയമൊന്നും ഫിനിഷ് ചെയ്യാൻ എടുക്കണ്ട. പിന്നെ ടോപ്പിൽ പാലറ്റ് നൈഫ് വെച്ച് ഒരു ഡിസൈൻ കൊടുത്തു. പിന്നെ സൈഡിൽ ബോർഡറിലായിട്ട് ഇതുപോലെ ഗോൾഡൻ ഡസ്റ്റ് ഒരു നുള്ളെടുത്തിട്ട് നമ്മുടെ നാരങ്ങ നീരില്ലേ ലെമൺ ജ്യൂസും കൂടി ചേർത്ത് 1-2 ഡ്രോപ്പ് ലെമൺ ജ്യൂസും കൂടി ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് പതുക്കെ പതുക്കെ തൊട്ട് തൊട്ട് കൊടുത്താൽ മതി. കേൾക്കുമ്പോൾ ഇങ്ങനെ ബ്രഷ് വെച്ച് വലിക്കരുത്, അപ്പോൾ അവിടെ നിൽക്കില്ല. ജസ്റ്റ് ഇങ്ങനെ തൊട്ട് തൊട്ട് കൊടുക്കുമ്പോൾ അത് ആ ഡിസൈനായിട്ട് കിട്ടും കേട്ടോ. എന്നിട്ട് ഞാൻ നമ്മുടെ നല്ല കേക്ക് ബോർഡിലേക്ക് നല്ലതെന്നല്ല റൗണ്ട് കേക്ക് ബോർഡിലേക്ക് മാറ്റി. കാരണം അവർ തന്ന കേക്കിൽ ഫ്രണ്ട് പോർഷനിലാണ് പേര് കൊടുത്തിരുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ചോക്ലേറ്റ് ബോൾസ് ഒക്കെ ഉണ്ടാക്കിയെടുത്തിട്ട് ഇതുപോലെ വെച്ച് കൊടുത്ത്. പിന്നെ ഫോക്സ് ബോൾസ് വെക്കാനാണല്ലോ, അപ്പോൾ അത് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആദ്യം പേരെഴുതാമെന്ന് വിചാരിച്ചപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് ചോക്ലേറ്റ് വെച്ച് നമ്മൾ ലെറ്റർ മോൾഡിൽ ഇതുപോലെ ചെയ്തെടുക്കണമെങ്കിൽ കുറച്ചുകൂടി ഭംഗി ഉണ്ടാവുമല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ ചെയ്തെടുത്ത്. അപ്പോൾ അത് അവിടെ ഒന്ന് ഇരിക്കാൻ വേണ്ടിയിട്ട് അനങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ക്രീം വെച്ച് ഒന്ന് ജസ്റ്റ് കർവ് ചെയ്ത് പാലറ്റ് നൈഫ് വെച്ച് ജസ്റ്റ് ഒന്ന് കർവ് ചെയ്തിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ് ചെയ്ത് കേട്ടോ. എന്നിട്ട് ബാക്കി വന്ന ഭാഗങ്ങൾ ഒന്ന് ടിഷ്യൂ പേപ്പർ വെച്ച് തുടച്ച് കളഞ്ഞു. അപ്പോൾ നീറ്റായിട്ട് ഇരുന്നോളല്ലോ. അങ്ങനെയാണ് ചെയ്തത്. ആ കുട്ടിയുടെ 2-ാമത്തെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ആദ്യത്തെ ബർത്ത്ഡേക്കും നമ്മുടെ അടുത്ത് തന്നെയാണ് അവർ കേക്ക് വാങ്ങിയതിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നീറ്റാക്കിയതിന് ശേഷമാണ് ഞാൻ ഫോക്സ് ബോൾസ് വെച്ചത്. കാര്യം നല്ല എളുപ്പമാണ് ബോൾസ് വെച്ച് ചെയ്യാനായിട്ട്. വേറെ നമുക്ക് കൂടുതൽ വർക്കൊന്നും ചെയ്യണ്ടല്ലോ. സാധനം വാങ്ങുക വെച്ച് കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അതിന് അത്യാവശ്യം റേറ്റുണ്ട്. ഇവിടെ ഞാൻ വാങ്ങിയത് 1 പാക്കറ്റിന് 100 രൂപയായിരുന്നു. അപ്പോൾ 2 പാക്കറ്റ് വാങ്ങുമ്പോൾ 200 രൂപ മൊത്തം ഇതിലേക്ക് വെക്കണില്ല. നമുക്ക് വേറെ കേക്ക് ഓർഡർ വരുമ്പോൾ ചെയ്യാമല്ലോ. എന്തായാലും ഇത് വെച്ച് കഴിയുമ്പോൾ ഒരു നല്ല ലുക്കാണ്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ കേക്ക്. പിന്നെ ആ കുട്ടിയുടെ
ബർത്ത്ഡേയുടെ സെലിബ്രേഷൻ്റെ ഫോട്ടോസും നമുക്ക് അയച്ചു തന്നായിരുന്നു കേട്ടോ. അവരുടെ ബന്ധുക്കളൊക്കെ ഉള്ളതുകൊണ്ട് ഞാനതിൽ ഇതിൽ ഉൾപ്പെടുത്താത്തതാണ്. കുഞ്ഞിൻ്റെ ഡ്രസ്സും കേക്കും ഡെക്കറേഷനും എല്ലാം കൂടി നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ കേക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നെന്ന് വിശ്വസിക്കുന്നു. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ, ആർക്കും ചെയ്യാൻ പറ്റിയ ഒരു ഡിസൈനാണ് കേട്ടോ ഇത്. കാരണം ഒന്ന് ഫിനിഷ് ചെയ്യുക ഒന്നും ചെയ്യേണ്ടല്ലോ, ജസ്റ്റ് ഒന്ന് നമ്മൾ ടിഷ്യൂ പേപ്പർ വെച്ച് തട്ടിക്കൊടുത്താൽ മതി, അപ്പോൾ അടിപൊളിയായിട്ട് കിട്ടും. എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടിരുന്നെന്ന് വിശ്വസിക്കുന്നു. വേറൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ഏത് കളറാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കളറിലെ ബോൾസ് നമുക്ക് വാങ്ങാൻ കിട്ടും, അപ്പോൾ അത് വാങ്ങിയാൽ മതി. ഇതിപ്പോൾ ബ്ലൂവും ഗോൾഡനായിരുന്നതുകൊണ്ട് അങ്ങനെ വാങ്ങി. ഒരുപാട് കളറുണ്ടായിരുന്നു, പക്ഷേ എല്ലാ കളറും കൂടി മിക്സ് ചെയ്തത് അവിടെ ഇല്ല കേട്ടോ, ഞാൻ അന്വേഷിച്ചായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. വേറൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.